ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശനം ഉന്നയിച്ച ശേഷം ഇപ്പോൾ നിശബ്ദയായെന്ന വിമർശനം തള്ളിക്കൊണ്ടാണ് ഇന്നലെ സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. തൻ്റെ പോരാട്ടം തുടരുമെന്നും അതിൽ നിന്നും പിന്നോട്ടില്ലെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. താൻ സൈലൻ്റായി എന്ന പ്രചാരണം ശരിയല്ല, എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണം നല്ല നിലയിൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തൃപ്തയാണെന്നും അഭിഭാഷകനോടൊപ്പം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ വ്യക്തമാക്കി. രാഷ്ട്രീയ താല്പര്യം വെച്ച് ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ടതില്ല, ഇഡിയുടെ അന്വേഷണം കഴിയട്ടെ, നീതി കിട്ടും എന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ മൊഴി എടുക്കണം എന്നാവശ്യപ്പെട്ട് HRDS ഇഡിക്ക് പരാതി നൽകിയതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. തൻ്റെ അറിവോടെയല്ല ഇതവർ ചെയ്തത്, അവരുടെ താല്പര്യം എന്തെന്നറിയില്ലെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷ് വിവിധ സമയങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിശദീകരിച്ചുകൊണ്ടാണ് HRDS എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് കത്തയച്ചത്. അട്ടപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന HRDSൻ്റെ സെക്രട്ടറി അജയ് കൃഷ്ണനാണ് ഇഡിക്ക് കത്തയച്ചത്. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. സ്വപ്ന സുരേഷിൻ്റെ അറിവോടെയാണോ ഇത്തരമൊരു കത്ത് HRDS അയച്ചതെന്ന കാര്യം വ്യക്തമായിട്ടില്ല. പരാതി ഡൽഹിയിലെ ഇഡിയുടെ ഓഫീസിൽ സ്വീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചോദ്യം ചെയ്യണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പങ്കുണ്ടെന്നുമാണ് സ്വപ്ന സുരേഷ് നേരത്തെ ആരോപിച്ചിരുന്നത്. ഇഡി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് തയ്യാറാകുന്നില്ലെന്ന ഘട്ടത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാവശ്യമായി അജയ് കൃഷ്ണൻ ഇഡിയെ സമീപിക്കുന്നത്. തുല്യനീതി എന്നത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ലെന്നും അതിനാലാണ് ഈ നടപടിയെന്നും HRDS പറയുന്നു. ഇഡി ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയ്ക്കാണ് അജയ് കൃഷ്ണൻ കത്തയച്ചത്. കസ്റ്റംസ് മുമ്പാകെയും മാധ്യമങ്ങൾക്ക് മുമ്പാകെയും സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. UAE കോൺസൽ വഴി സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ഡോളർ കടത്തിയെന്ന ആരോപണമടക്കം കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തനിക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടിയതായും സ്വപ്ന പറഞ്ഞു. അവിടേക്ക് മാറാൻ അനുവാദം തേടി കോടതിയെ സമീപിക്കും. സരിത്തിനും ബാംഗ്ലൂരിൽ ജോലി കിട്ടിയിട്ടുണ്ട്. എന്നാൽ കേരള പോലീസ് വഴി ജോലി കിട്ടിയത് തടയാൻ ശ്രമം നടന്നുവെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ബാംഗ്ലൂർ പോലീസ് ഇടപെട്ടാണ് അത്രേ അത് തടഞ്ഞതെന്നും സ്വപ്ന വ്യക്തമാക്കി. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് വളരെ ചർച്ചയായിരിക്കുകയാണ്.